ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കുഞ്ഞിയുടെ മുടി മുറിക്കാൻ പോയത്. അപ്പം അതിന് സൈഡിലാക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് സ്റ്റൈല് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് മുടി വെട്ടാൻ പോയത്. അപ്പൊ കുറേ സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മുടി വെട്ടുന്ന ആൾക്കാരൊന്നും ബത്തേരിൽ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ നാച്ചുറൽസ് പുതിയതായിട്ട് വന്നപ്പം ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചതാണ്. അപ്പം അവരൊരു പ്രശ്നമില്ല, വരുമോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കുഞ്ഞിൻ്റെ അവിടെ മുടി വെട്ടാൻ വന്നപാടെ അവിടെ ഇരുന്ന് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ അങ്ങനെ എടുക്കാനൊന്നൊരു സമയം കിട്ടിയില്ല. അപ്പോൾ ആദ്യം അവർ ചെയ്തതെന്ന് വെച്ചാൽ നടുക്കത്തെ ഫുൾ മുടി ഇങ്ങനെ മുകളിലേക്ക് കെട്ടി വെച്ചു, എന്നിട്ട് സൈഡിലത്തെ മുടി മൊത്തം എന്താ ക്രോപ്പ് ചെയ്ത് കളഞ്ഞു. അത് കളഞ്ഞപ്പോൾ തൊട്ട് കുഞ്ഞ് ചെയ്ത് തുടങ്ങി. അതായത് ഇങ്ങനെ ആൺകുട്ടികളെ പോലെ മുടി പറ്റ വെട്ടി. അങ്ങനെ ഈ പറ്റ വെട്ടുന്ന സമയത്തൊക്കെ പുള്ളി ഇങ്ങനെ നമ്മളോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പം പുള്ളി ഒരു ഹിന്ദിക്കാരനായിരുന്നു. അപ്പം പുള്ളി ചോദിക്കുന്നത് പകുതി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തലയിൽ ഇങ്ങനെ ടാറ്റു ചെയ്യണോ വേണ്ടയോ. അപ്പോൾ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു, കാരണം സ്കൂളിൽ പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ചുറ്റുമുള്ള മുടി നന്ന് പറ്റ വെട്ടി. അപ്പം ബോയ് കട്ട് അടിക്കാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ആൺകുട്ടികളെ പോലെ തോന്നിക്കും, എന്നാൽ എന്തെങ്കിലും സ്റ്റൈലും വേണം. ആ ഒരു ഡിസിഷനിൽ നിന്നാണ് ഇങ്ങനെ മുടി വെട്ടാൻ തീരുമാനിച്ചത്. അപ്പം നമ്മുടെ സ്കൂളിലാണെങ്കിലും കുറേ കുട്ടികളിങ്ങനെ മുടി വെട്ടിക്കൊണ്ട് വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈൽ തന്നെ മതിയെന്ന് തീരുമാനിച്ചത്. പക്ഷേ എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഈ നടുക്കത്തെ മുടി പുള്ളി കുറച്ച് ഷോർട്ടാക്കി. അതായത് ഇങ്ങനെ ഒരു വശത്തോട്ട് മാത്രമായിട്ട് മുടി ഇങ്ങനെ കുറച്ച് നീണ്ടിട്ടിടുക, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര്. ഇതിന് സൈഡ് കട്ടിംഗ് എന്നോ അങ്ങനെ എന്തൊക്കെയോ ആയിരിക്കും പറയുന്നത്. എനിക്ക് എന്തായാലും ഒരു പിടിയില്ല, ഇതിൻ്റെ കട്ടിങ്ങിന് തന്നെ പ്രത്യേകിച്ച് പേരും എല്ലാം ഉണ്ടോയെന്ന്. അപ്പം പുള്ളി ഇങ്ങനെ ചോദിച്ചു, മുടി വെട്ടുന്ന ആൾ ചോദിച്ചു എത്ര ലെങ്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതിനനുസരിച്ചിട്ടാണ് പുള്ളി വെട്ടിക്കളയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വശത്തേക്കാണ് ഇനിയിപ്പോൾ ഇത് ആക്കേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പുള്ളി ഇങ്ങനെ മുടി വെട്ടി മുടിയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചേ ഇത് ഏകദേശം തീരാറായി എന്ന് വിചാരിച്ചു. പക്ഷേ അത് തീർന്നിട്ടൊന്നുമില്ല, പുള്ളി ഇങ്ങനെ വെട്ടിക്കൊണ്ടേയിരുന്നു. അതപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുത്തു എന്തായാലും. അപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ അല്ല, ഒരു അരമണിക്കൂറൊക്കെ എടുത്തെന്ന് തോന്നും പുള്ളി മുടി വെട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഓരോ പ്രാവശ്യം ഇങ്ങനെ സൈഡിൽ ടാറ്റു അടിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ടാറ്റു ഒന്നും അടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എന്തിലും സൈഡൊക്കെ നല്ല വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് സൈഡൊക്കെ കുറച്ച് റെഡിയാക്കി. ഇപ്പം ഈ ബാക്കിലത്തെ ഹെയറിൻ്റെ ഇങ്ങനെ നീളം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിക്കും ഇത്രയും മതിയോ ഇത്രയും മതിയോ. അപ്പോൾ അങ്ങനെ ചോദിച്ച് ചോദിച്ച് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ മുടി കട്ട് ചെയ്തു. പിന്നെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സൈഡിലിങ്ങനെ മുടിയൊക്കെ കുറച്ച് നീണ്ടിരിപ്പുണ്ടല്ലോ, അപ്പോൾ ആ മുടിയൊക്കെ കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ഈ നീണ്ടു കിടന്ന മുടിയൊക്കെ പുള്ളി നമ്മുടെ ഈ എന്തായിരുന്നു ഈ സ്ട്രെയിറ്റനർ വെച്ചിട്ട് കുറച്ച് പുറമോട്ട് നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.